ടെക്നോളജി കൊണ്ട് കൃഷിക്ക് മാർക്കറ്റ് പ്ലേസ് ഒരുക്കുന്ന സ്റ്റാർട്ടപ്പാണ് ഫാമേഴ്സ് ഫ്രഷ് സോൺ. കൃഷി പ്രൊഫഷനും പാഷനുമായി മനസ്സിൽ കൊണ്ടു നടന്ന പി എസ് പ്രദീപിന് തന്റെ സംരംഭത്തിലൂടെ കർഷകർക്ക് മെച്ചപ്പെട്ട വിലയും സമൂഹത്തിന് നല്ല ഭക്ഷണവും നൽകാൻ സാധിക്കുന്നു. കൊച്ചി ആസ്ഥാനമായ ഫാമേഴ്സ് ഫ്രഷ് സോൺ വഴി ഇടനിലക്കാരുടെ സഹായമില്ലാതെ പഴങ്ങളും പച്ചക്കറികളും ആവശ്യക്കാരിലെത്തിക്കാൻ കർഷകരെ സഹായിക്കുന്നു. നമ്മുടെ സ്റ്റാർട്ടപ്പ് മുന്നോട്ട് വെച്ച ആദ്യത്തെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡും ഫാർമേഴ്സിന് മാർക്കറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് സ്റ്റേജിൽ പിന്നെ നമുക്ക് മനസ്സിലായത് മാർക്കറ്റിംഗ് എന്നുള്ളത് മാത്രമല്ല ഫാർമറിൻ്റെ ഇഷ്യൂ, എന്താണ് കൃഷി ചെയ്യേണ്ടത്, എന്താണ് കസ്റ്റമറിൻ്റെ ആവശ്യം. ഈ കസ്റ്റമറിൻ്റെ ആവശ്യവും ഫാർമർ പ്രൊഡ്യൂസ് ചെയ്യുന്ന തമ്മിൽ വലിയൊരു ഗ്യാപ്പ്, അതായത് പ്രൊഡക്ഷനും കൺസപ്ഷനും തമ്മിൽ വലിയൊരു ഗ്യാപ്പും കൂടിയും ഒരു പ്രോബ്ലം ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ആ ഡിമാൻഡിനനുസരിച്ച് ഫാർമേഴ്സിനെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കാൻ തുടങ്ങി. 2017 ആരംഭിച്ച ഫാമേഴ്സ് ഫ്രഷ് സോൺ നിലവിൽ 1200 കർഷകർക്ക് സർവീസ് നൽകുന്നുണ്ട്. തൃശൂർ, ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട് എന്നിവിടങ്ങളിലുള്ള കർഷകർ ഫാമേഴ്സ് ഫ്രഷ് നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിട്ട് അതൊരു അൽഗോറിതമാണ്, അത് ഫോർകാസ്റ്റ് ചെയ്ത ശേഷം ഈ ഫോർകാസ്റ്റ് ചെയ്തതിനനുസരിച്ച് നമ്മൾ കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നു. പിന്നെ അപ്പോൾ ഈ രണ്ട് മേഖലയിലും പിന്നെ അതുകൊണ്ട് കൺസ്യൂമറിൽ എത്തിക്കാനായിട്ട് നമുക്ക് ഇ കൊമേഴ്സ് ആപ്പുണ്ട്. അപ്പോൾ ഇ കൊമേഴ്സ് ആപ്പ് വഴിയാണ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റോറിൽ ബിൽ ചെയ്താലും ഓൺലൈനിൽ ബിൽ ചെയ്താലും എല്ലാം അങ്ങോട്ട് കണക്റ്റഡ് ആണ്. ഫുള്ളി ഒരു ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അഗ്രിടെക് സ്റ്റാർട്ടപ്പ് തന്നെയാണ് നമ്മുടെ ഫാർമേഴ്സ് ഫ്രഷ് സോൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി ടെക് ബിരുദം കരസ്ഥമാക്കിയ പ്രദീപ് ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഇത്തരമൊരു ആശയത്തിലേക്ക് എത്തുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കാത്തതും മാർക്കറ്റിംഗുമാണ് കർഷകർ നേരിടുന്ന പ്രതിസന്ധിയെന്ന് മനസ്സിലാക്കി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രോഡക്റ്റുകൾ ആവശ്യക്കാരിൽ എത്തിക്കുന്നതിന്റെ സാധ്യതകൾ പ്രദീപ് പഠിക്കുകയായിരുന്നു. വെജിറ്റബിൾ ബെൽറ്റുള്ള ഏതൊക്കെ സൈക്കിളാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അതിനനുസരിച്ച് അതിന്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്താനായിട്ട് നമ്മുടെ ഒരു ടീം ആദ്യം തന്നെ പോകും. അത് നമുക്ക് ആക്യുറേറ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ ഒരു കളക്ഷൻ സെൻറ്റർ ഇടുക എന്നുള്ളതാണ് അടുത്തൊരു പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടുത്തെ മികച്ച ഫാർമേഴ്സിനെ കണ്ടെത്തുക, അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, അവരുടെ റോങ് ആയിട്ടുള്ള ഫാമിംഗ് പ്രാക്ടീസ് മനസ്സിലാക്കിയിട്ട് അതിനെ ട്രെയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളൊരു പ്രൊഡ്യൂസ് എടുക്കാവുന്ന സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ അതിനൊരു ഒരു റെസിഡ്യൂ ടെസ്റ്റ് ചെയ്യുക. ആ റിസൾട്ട് നമുക്ക് അതെന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് അതിനുള്ള നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഫിൽട്ടറിങ് പ്രോസസ്സ് നടത്തുക. അതിനുശേഷം കൊണ്ടുവരുന്ന പ്രൊഡ്യൂസ് നമ്മളൊരു ഹൈജീനിക് സപ്ലൈ ചെയിനിലൂടെയാണ് കൊണ്ടുവരുന്നത്, നമ്മൾ അഷ്യൂർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്തുന്ന ആ പ്രൊഡ്യൂസ് നമ്മളതിനെ നല്ല രീതിയിൽ സോർട്ട് ചെയ്ത് ഗ്രേഡ് ചെയ്ത് നമ്മൾ നമ്മുടെ സ്റ്റോർ വഴിയും പിന്നെ ഓൺലൈൻ വഴിയും നമ്മൾ ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്ക്, മലബാർ ഏഞ്ചൽസ്, നേറ്റീവ് ലെഡ് ഫൗണ്ടേഷൻ എന്നിവരിൽ നിന്നും 2018 2.5 crore നിക്ഷേപം എത്തിക്കാൻ ഫാമേഴ്സ് ഫ്രഷ് സോണിന് കഴിഞ്ഞു. പ്രതിമാസം 10,000 ഓർഡറുകൾ കമ്പനി പ്രോസസ് ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയും സാസ് മോഡൽ തുടങ്ങാനുമാണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് ആത്മവിശ്വാസത്തോടെ ഈ ചെറുപ്പക്കാരൻ പറയുന്നു. പ്രീഡിഫൈൻഡ് ആയിട്ട് ഒരു 10 minutes ഒരു കസ്റ്റമർ ആളുടെ വൈഫും കൂടിയായിട്ട് നമ്മുടെ സിസ്റ്റത്തിന് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി അവർക്ക് വേണ്ട വെജിറ്റബിൾസ് അവരുടെ വീട്ടുപടിക്കൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അവർ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരിക്കും. അത് അത്രത്തോളം ഫ്രഷ് ആയിരിക്കും, ഒരു 12 മണിക്കൂർ. അത് അത്രയൊക്കെയാണ് ഹാർവസ്റ്റും ഇതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ.